നമസ്കാരം. ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് വിപണി, ഉപഭോക്താക്കൾക്കായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, കൂടാതെ വാണിജ്യ രംഗത്ത് നിന്നുള്ള മറ്റു ചില വർത്തമാനങ്ങളും. മണി ടൈമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസിലെ പതിവുകൾ തെറ്റിക്കാതെ ഇത്തവണയും കേക്ക് വിൽപ്പന പൊടി പൊടിച്ചു. 800 കോടിയോളം രൂപയുടെ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത്. ഓരോ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വലിയ പ്രതീക്ഷയോടെ കാണുന്ന ബേക്കറി വ്യവസായത്തിന് ഇത് വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത്. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും ഒക്കെ വരവോടെ ഗ്രീറ്റിംഗ് കാർഡുകൾക്കൊക്കെ ആവശ്യക്കാർ കുറഞ്ഞു. പക്ഷേ കാലം മാറിയിട്ടും ക്രിസ്മസ് ന്യൂഇയർ കേക്കുകളുടെ ഡിമാൻഡിന് ഒട്ടും കുറവുണ്ടായില്ല. രുചി വൈവിധ്യത്തോടെ കേക്കുകൾ വിപണിയിലെത്തിക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾ മത്സരിച്ചതോടെ ക്രിസ്മസിന് കച്ചവടം പൊടി പൊടിച്ചു. സംസ്ഥാനത്ത് ഏകദേശം 800 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസിനാണ് കച്ചവടം ഏറ്റവും കൂടുതൽ നടന്നതെങ്കിലും ന്യൂഇയർ വരെ വിപണി സജീവമായി. കയറ്റുമതിയുണ്ട്, അതേമാതിരി തന്നെ ഇന്റേണൽ മാർക്കറ്റ് വളരെയേറെ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസിച്ചു വരുന്നത് ഫുഡ് ഇൻഡസ്ട്രിയാണ്. ആ ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്നത് ബേക്കറി ബിസിനസ്സാണ്. ആ ബേക്കറി ബിസിനസ് ഇത്രയും 9 വർഷം കൊണ്ട് തഴച്ചു വളരാനുള്ള കാരണം ബേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എടുത്ത കർക്കശമായ നിലപാടുകളാണ്. ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിലും അങ്ങേയറ്റത്തെ ഗുണനിലവാരം ചിട്ടകളും പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തകർച്ച മറ്റു വ്യവസായങ്ങളെ നേരിടുന്നതിന് ഇപ്പോൾ തന്നെ ബേക്കറി വ്യവസായം തഴച്ചു വളരുന്നതിൻ്റെ രഹസ്യവും അത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10 മുതൽ 20% വരെ വില വർധനയുണ്ടായിരുന്നു. പക്ഷേ കേക്കിനെ മാറ്റി നിർത്തിയുള്ള ആഘോഷത്തിന് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വൈവിധ്യം വിപണിയിലെത്തിക്കുകയായിരുന്നു വ്യാപാരികളുടെ ലക്ഷ്യം. വാനില, സ്ട്രോബെറി, ഫ്രൂട്ട് ആൻഡ് നട്ട് തുടങ്ങി സാധാരണ ഇനങ്ങൾക്കൊപ്പം കോഫി കേക്ക്, ബട്ടർ സ്കോച്ച്, ബ്ലൂ ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ഗ്രീൻ ആപ്പിൾ എന്നിങ്ങനെ വിവിധ ഫ്ലേവറുകളിലുള്ള കേക്കുകൾ. പക്ഷേ ആവശ്യക്കാർ കൂടുതലുണ്ടായത് പ്ലം കേക്കിനാണ്. Then more than that, plum in order to mention, plum is one of the biggest, better than icing. ഞാൻ കാണുന്ന വേറെ ഒന്നുമല്ല, അതിപ്പോൾ ഓരോ വെറൈറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതനുസരിച്ച് മേടിക്കും. അത് കേക്കിൻ്റെ മഹിമ നോക്കിയിട്ടല്ല മേടിക്കുന്നത്, അത് ടേസ്റ്റ് ആയിട്ട് മേടിക്കുകയുള്ളൂ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മറ്റും മുൻകൂട്ടിയുള്ള ഓർഡറുകൾ മാസങ്ങൾക്ക് മുൻപേ നൽകുന്നതാണ് പതിവ്. ക്രിസ്മസ് വിപണിയിലേക്കുള്ള ഒരുക്കങ്ങളും മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. പ്ലം കേക്കിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ജൂലൈ തുടക്കത്തിൽ തുടങ്ങും. ജൂലൈ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെ മിക്സസ് ഒക്കെ, മിക്സിന് വേണ്ടുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് തുടങ്ങും. ജൂലൈ എൻഡോടെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ടാകും. ജൂലൈ എൻഡ് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ സോക്കിങ് തുടങ്ങും. ഓഗസ്റ്റിൽ സോക്ക് ചെയ്ത് വെക്കുന്ന ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നമ്മൾ എൻഡ് നവംബറിലാണ് നമ്മൾ കേക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അത്രയും നേരം അത് മെച്ചുവറായിട്ട് ആ ഫ്രൂട്ട്സ് എല്ലാം മെച്ചുവറായി റെഡി ആയിട്ടുണ്ടാകും. അതാണ് നമ്മൾ പ്ലം കേക്കിന് ഉപയോഗിക്കുന്നത്. ഡിസംബർ തുടക്കത്തിൽ അല്ലെങ്കിൽ നവംബർ എൻഡിൽ നമ്മൾ പ്ലം കേക്ക് ബേക്കിംഗ് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ നോർമൽ ഒരു ക്രിസ്മസ് തുടങ്ങുന്നത്. പിന്നെ ഈ പേസ്ട്രീസും ഇതൊക്കെ ആ സമയത്താണ് തുടങ്ങുന്നത്. ഏകദേശം ഡിസംബർ ഒരു 15-16 ആകുമ്പോഴത്തേക്കും വിപണി ഒന്ന് ഉഷാറാവും. ആ സമയത്ത് നമ്മൾ ബട്ടർ ഐസിങ് കേക്ക്സും മറ്റുള്ള നോർമൽ കേക്ക്സ് ഒക്കെ തുടങ്ങും. പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക്, അങ്ങനത്തെ കേക്ക്സാണ് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടത്. അത് നമ്മൾ ജൂലൈയിൽ തന്നെ അങ്ങ് വർക്ക് തുടങ്ങും. 180 മുതൽ 200 രൂപ വരെയാണ് 1 കിലോ സ്റ്റാൻഡേർഡ് പ്ലം കേക്കിന്റെ വില. ഐസിംഗ് ഉള്ള സ്പെഷ്യൽ കേക്കുകൾക്ക് വില അല്പം കൂടുതലാണ്. 300 രൂപയ്ക്ക് മുകളിലാണ് ഐസിംഗ് ഉള്ള കേക്കുകളുടെ വില. ഫ്ലേവറിനനുസരിച്ചും വിലയിൽ വ്യത്യാസം വരുന്നു. ഏറെ ആരാധകരുള്ള ചോക്ലേറ്റ് ഫ്ലേവറിന് 400-ലധികം രൂപയാണ് വില. വാനില കേക്കിന് 300-നും 350 ഇടയിലാണ് വില. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് 400 ഗ്രാമിന്റെ ചെറിയ കേക്കുകളും വിപണിയിലുണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ആഡംബര കേക്കുകളും വിപണിയിൽ ഇടം നേടി. വളർച്ചയുടെ പാതയിലുള്ള ബേക്കറി വ്യവസായ രംഗത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ഓരോ ക്രിസ്മസും പുതുവത്സരവും. ഓർഡർ നൽകിയാൽ വീട്ടുപടിക്കൽ കേക്ക് എത്തിച്ചു നൽകുന്ന പുതുതലമുറ ബേക്കറികളും സാന്നിധ്യമറിയിച്ചു. സാമ്പത്തിക മാന്ദ്യവും റബ്ബർ വിലയിടിവും ഒന്നും തന്നെ ക്രിസ്മസ് കച്ചവടത്തിൽ പ്രതിഫലിച്ചില്ലെന്നത് ഏറെ ശ്രദ്ധേയം.